കർണാടകയിൽ മലയാളിയായ ദളിത് വിദ്യാർത്ഥിനി ക്രൂരമായ റാഗിങ്ങിനിരയായി. കർണാടകയിലെ ഗുൽബർഗയിലുള്ള നഴ്സിംഗ് കോളേജിലാണ് സംഭവം. റാഗിങ്ങിനിരയായ എടപ്പാൾ സ്വദേശിനി ഗുരുതരമായ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേർന്നുണ്ട്. സിജു, എങ്ങനെയായിരുന്നു സംഭവം? കുട്ടിയുടെ നില ഇപ്പോൾ എങ്ങനെയാണ്? സൗമ്യ, കർണാടകയിൽ നഴ്സിംഗിന് പഠിക്കുന്ന എടപ്പാൾ സ്വദേശിയായ വിദ്യാർത്ഥിനിക്കാണ് ക്രൂരമായ റാഗിങ്ങിനിരയായത്. കുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. റാഗിങ്ങിന്റെ ഭാഗമായി ക്ലീനിങ് ലോഷൻ കുടിപ്പിച്ചതുകൊണ്ട് തന്നെ അന്നനാളത്തിന് കാര്യമായ സാരമായ പരിക്കുണ്ട്. അന്നനാളം വെന്തുരുകിയ നിലയിലാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ കുട്ടി ചികിത്സയിലുള്ളത്. എടപ്പാൾ സ്വദേശിനിയായ വിദ്യാർത്ഥിനി ഗുൽബർഗിലെ അൽഖമാർ നഴ്സിംഗ് കോളേജിലാണ് പഠിച്ചിരുന്നത്. ഒന്നാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു. 2015 December 1 പെൺകുട്ടി ഇവിടെ നഴ്സിംഗ് പഠനത്തിനായി എത്തിയത്. ഈ സമയം മുതൽ മൂന്നാം വർഷ വിദ്യാർത്ഥിനികൾ മാനസികമായ വലിയ രീതിയിൽ പീഡനം ഏൽപ്പിക്കുന്നത് എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. അതിനുശേഷം കുടുംബകാര്യങ്ങളടക്കം പറഞ്ഞ് അപമാനിക്കുകയും വ്യക്തിപരമായ കാര്യങ്ങളടക്കം പറഞ്ഞ് അപമാനിക്കുകയും അതോടൊപ്പം കറുത്തവളെന്ന് വിളിച്ച് അപമാനിക്കുകയും ചെയ്തുവെന്നും ഇവർ ഈ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ പറയുന്നു. ഈ തുടർച്ചയായുള്ള പീഡനത്തിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ May 9 ഒരു സംഘം വിദ്യാർത്ഥിനികൾ എത്തി ടോയ്ലറ്റിലെ ക്ലീനിങ് ലോഷൻ പെൺകുട്ടിയെ കുടിപ്പിച്ചത്. ഈ ക്ലീനിങ് ലോഷൻ കുടിച്ചതുകൂടി അന്നനാളം വെന്തുരുകയായിരുന്നു. 4 ദിവസത്തോളം ഈ പെൺകുട്ടി കർണാടകയിലെ ഹോസ്പിറ്റലിൽ ICUവിലായിരുന്നു. പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സാമ്പത്തികമായി ഏറെ പരാധീനതകൾ അനുഭവിക്കുന്ന കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ ചെലവുൾപ്പെടെയുള്ള ചികിത്സാ ചെലവ് ഭാരിച്ചതായതിനാൽ ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കുട്ടി ചികിത്സയുള്ളത്. വളരെ ക്രൂരമായ ഒരു റാഗിങ് തന്നെയാണ് ഈ പെൺകുട്ടി നേരിടേണ്ടി വന്നത്. നിലവിൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത രീതിയിൽ അന്നനാളത്തിന് കാര്യമായ ആ പരിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ദിവസത്തെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യമായി വരും എന്നാണ് അറിയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കോളേജ് അധികൃതർക്ക് പരാതി കൊടുത്തിരുന്നു. എന്നാൽ ഈ പരാതി അവിടെ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഇവർക്ക് ലഭ്യമല്ല. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു സാഹചര്യമായിരുന്നില്ല കുടുംബാംഗങ്ങൾക്കുണ്ടായിരുന്നത്. എന്നാൽ ഒരു തരത്തിൽ പോലീസോ മറ്റുള്ളവരോ എത്തി കുട്ടിയിൽ നിന്ന് മൊഴിയില്ല എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ. സിജു, സ്വാഭാവികമായും സിജു പറഞ്ഞതനുസരിച്ചാണെങ്കിൽ May 9 ഇങ്ങനെ ഒരു സംഭവം നടന്നത്. പിന്നീട് കുട്ടി ICUവിൽ പോലും ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വിഷയങ്ങളൊക്കെ പുറത്തു വന്നത് ഇപ്പോൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ കോളേജ് അധികൃതർ മനഃപൂർവ്വം ഒരുപക്ഷെ ഈ വിഷയങ്ങൾ പുറത്തറിയാതെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടാകാമെന്ന് കരുതാമോ? സമയം ആ രീതിയിൽ വേണം ഈ സംഭവത്തെ കാണാൻ. കാരണം May 9 ഈ കുട്ടിയെ ക്ലീനിങ് ലോഷൻ കുടിപ്പിച്ചത്. അതോടൊപ്പം ഗുരുതരമായ അന്നനാളത്തിന് പരിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം 4 ദിവസം ICUവിലായിരുന്നു. ഇതേ സമയത്ത് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം കാര്യങ്ങൾ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്താനോ മറ്റ് പരാതിയുമായി മുന്നോട്ട് പോകാനോ ഇവർക്ക് അത്ര കൃത്യമായ അറിവുള്ളവരായിരുന്നില്ല ബന്ധുക്കൾ. മാത്രമല്ല ഇത് മറ്റൊരു സംസ്ഥാനം കൂടിയാണ്. അപ്പോൾ അവിടെ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കൃത്യമായി വിവരങ്ങളുമായി ഫോളോ അപ്പ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷം 4 ദിവസത്തെ ICUവിൽ 4 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം കോളേജ് മാനേജ്മെന്റ് ഇടപെട്ട് ഇവരെ കേരളത്തിലേക്ക് അയക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ സ്വാഭാവികമായും ഇവർ കൊടുത്ത പരാതിയും തുടർ നടപടികൾ എന്തൊക്കെയാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ ഇവർക്ക് നിലവിൽ വ്യക്തതയില്ല. കുട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നോ നിലവിൽ മൊഴിയെടുത്തിട്ടില്ല. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ കോളേജിന് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ മാനേജ്മെന്റ് ഇടപെട്ട് ഈ പ്രശ്നം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി തുടങ്ങിയ വിവരങ്ങൾ ഇനി വരേണ്ടതുണ്ട്. സൗമ്യ, സിജു, ഈ കുട്ടിയുടെ അല്ലെ ബന്ധുക്കൾ കോളേജിൽ പരാതി നൽകിയിട്ടുണ്ടായെന്ന് പറയുന്നു, പക്ഷെ അതിൽ നടപടി ഉണ്ടായിട്ടില്ല. ഇനി ഇവർക്ക് നേരിട്ട് പോലീസിൽ പരാതി നൽകുകയോ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ടോ? അതേക്കുറിച്ച് എന്തെങ്കിലും കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നുണ്ടോ?
നിലവിൽ അത്തരത്തിലുള്ള പരാതിയുമായി മുന്നോട്ട് പോവാനാണ് അവർ ആലോചിക്കുന്നത്. കാരണം കേരളത്തിലാണ് ഇപ്പോൾ കുട്ടി നിലവിൽ ചികിത്സയിലുള്ളത്. ഈ സംഭവം കഴിഞ്ഞ ദിവസങ്ങളായി ഇപ്പോൾ നിലവിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കേരള സർക്കാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാക്കുക എന്നതാണ് ബന്ധുക്കളുടെ ലക്ഷ്യം. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നുള്ള കുട്ടിയാണ്. നിലവിൽ അവർക്ക് ഈ കുട്ടിയുടെ ചികിത്സ ഉൾപ്പെടെയുള്ള ഭാരിച്ച ചികിത്സാ ചെലവ് ഉൾപ്പെടെയുള്ളവ താങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. തൃശൂർ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നതെങ്കിലും പിന്നീട് ചികിത്സാ ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ താങ്ങാൻ കഴിയാത്തതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഈ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ ബന്ധുക്കൾ ശ്രദ്ധിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട്, കേരള സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതിയും തുടർ നടപടികളും എടുപ്പിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലാണ് ഇവർ ബന്ധുക്കൾ ആലോചന നടത്തുന്നത്. സൗമ്യ, സിജു, ഈ ലോഷൻ കുടിച്ചതോടെ അന്നനാളം പൂർണ്ണമായും വെന്ത അവസ്ഥയിലായിരുന്നു എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇപ്പോൾ ഈ കുട്ടി ആരോഗ്യനില സംബന്ധിച്ച് എപ്പോഴെങ്ങനെയാണ് അറിയാൻ കഴിയുന്നത് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും? സമയ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ലീനിങ് ലോഷൻ കുടിപ്പിച്ചതുകൊണ്ട്, വലിയ അളവിൽ ക്ലീനിങ് ലോഷൻ കുടിപ്പിച്ചത് കൊണ്ട് തന്നെ അന്നനാളം വെന്തുരുകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. 4 ദിവസം ഐ സിയുവിലായിരുന്നു. എന്നാൽ അപകട നിലവിൽ തരണം ചെയ്തെങ്കിലും വളരെ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ പെൺകുട്ടി നേരിടുന്നത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കാരണം അവർ ഏതാണ്ട് 40 ദിവസത്തോളമായി, ഈ സംഭവം കഴിഞ്ഞിട്ട് 40 ദിവസത്തോളമായെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത, മറ്റെന്തെങ്കിലും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ മാരകമായ രീതിയിലുള്ള ഒരു പ്രശ്നമാണ് അന്നനാളത്തിനുണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ ഗുരുതരമായ രീതിയിലുള്ള ഒരു പ്രശ്നമാണ് പെൺകുട്ടി ഇപ്പോൾ നേരിടുന്നത്. ഏതായാലും അപകട നില തരണം ചെയ്തു എന്ന് ഒരു പരിധിവരെ പറയാം. എന്നാലും കുട്ടിയുടെ നില വലിയ പ്രശ്നത്തിലാണ് എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ നൽകുന്ന വിവരം. സിജു, ഒരുപക്ഷെ കുട്ടിയെ കൃത്യമായ ഒരു ചികിത്സ ഇല്ലാതെ കൂടി ആയിരുന്നു തിരിച്ചയച്ചതെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നുവോ? ആദ്യം ഐ സിയുവിലായിരുന്നു 4 ദിവസം എന്ന് സിജു തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പൂർണ്ണമായ ഒരു മെഡിക്കൽ സപ്പോർട്ടൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചികിത്സയൊക്കെ ലഭ്യമാക്കിയിരുന്നോ കുട്ടിക്ക്? സൗമ്യ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 ദിവസം അവിടെ കർണാടകയിലെ ആശുപത്രിയിൽ ഐ സിയുവിലായിരുന്നു. കാര്യമായ ചികിത്സ അവിടെ നിന്ന് ലഭിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ. കാരണം ഇത്തരത്തിൽ ഗുരുതരമായ ഒരു പ്രശ്നമുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു പക്ഷേ വളരെ ദൂരത്തേക്കുള്ള യാത്ര ചെയ്തുകൊണ്ട് കേരളത്തിലേക്ക് എത്തിക്കാനാണ് മാനേജ്മെന്റ് ആദ്യം ശ്രമിച്ചത്. അതിനുപകരം ഒരുപക്ഷെ മികച്ച സൗകര്യങ്ങളുള്ള ആശുപത്രി എന്ന നിലയിൽ കർണാടകയിൽ തന്നെ നല്ല രീതിയിലുള്ള ചികിത്സ ഒരുക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് തോന്നുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാനേജ്മെന്റ് ഈ പ്രശ്നത്തിൽ കോളേജിനൊരു ചീത്തപ്പേര് എന്ന രീതിയിൽ ഈ പ്രശ്നം വളരുമെന്ന് കണ്ട സാഹചര്യത്തിലായിരിക്കണം ഒരുപക്ഷെ ഈ പെൺകുട്ടിയെ കേരളത്തിലേക്ക് അയക്കുന്ന സാഹചര്യം ഉണ്ടായത്. കൃത്യമായും ഒരു മതിയായ ചികിത്സ അവിടെ നിന്നും ലഭിച്ചിരുന്നില്ല എന്ന് വേണം നിലവിൽ കരുതാൻ. ഒരുപക്ഷെ സിജു, നമുക്കറിയാം കർണാടക പോലെയുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ പല ആവർത്തി ഇത്തരം റാഗിങ്ങുകൾ, ഒരുപക്ഷെ ശാരീരികമായി പോലും ആക്രമിക്കുന്ന തരത്തിലേക്ക് റാഗിങ്ങുകൾ പോകുന്നത് സമീപകാലത്തൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ ഉണ്ടോ, ഈ കുട്ടി ആയാലും ഒക്കെ പറയുന്നതൊക്കെ പ്രകാരം? സൗമ്യ, നേരത്തെ നമുക്കറിയാം ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ കർണാടകയിലും അതോടൊപ്പം തന്നെ തമിഴ്നാടിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആവർത്തിച്ചിരുന്നു. അതിന്റെ ഒരു തുടർച്ച പോലെയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. കേരളത്തിനോർത്ത് നിരവധി വിദ്യാർത്ഥികൾ, ഉന്നത പഠനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അതിൽ പല കുട്ടികളും ഒരുപക്ഷെ ഇതിന് പുറത്ത്, കേരളത്തിന് പുറത്ത് വലിയ രീതിയിലുള്ള പീഡനത്തിന് ഇരയാകേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അതിന്റെ ഒരു തുടർച്ചയായി വേണം ഈ പെൺകുട്ടിയുടെ ഇത്തരത്തിൽ ഗുരുതരമായ പ്രശ്നത്തെയും കാണാൻ. സിജു, ഇപ്പോഴത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ്? അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു കുട്ടിയെ അയച്ചു, കേരളത്തിലേക്ക് ഈ കോളേജ് അധികൃതർ കുട്ടിയെ അയച്ചു, അതിനുശേഷം ഇവർ കോണ്ടാക്ട് ചെയ്യുകയോ കുട്ടിയുടെ സ്ഥിതി എങ്ങനെയാണെന്ന് പരിശോധിക്കുകയോ അത്തരത്തിൽ എന്തെങ്കിലും കോണ്ടാക്ട് സ്കൂളിന്റെ ഭാഗത്തിൽ കോളേജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ?
സൗമ്യ, അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ബന്ധുക്കിൽ നിന്ന് ലഭിച്ചിട്ടില്ല. കോളേജ് അധികൃതർ സ്വാഭാവികമായും ഈ പ്രശ്നം ഉയർന്നു വന്ന സാഹചര്യത്തിൽ കുട്ടിയെ നിലവിൽ ചികിത്സയിലുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് കേരളത്തിലേക്ക് അയക്കുകയായിരുന്നു. മറ്റൊരു തരത്തിലും കോളേജ് അധികൃതർ കുട്ടിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി എത്തുകയോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എത്തുകയോ ചെയ്തിട്ടില്ലെന്നാണ് നമുക്ക് ബന്ധുക്കളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോളേജ് അധികൃതർ ഇത് കോളേജിനൊരു ചീത്തപ്പേരുണ്ടാകുമെന്ന തരത്തിൽ ലാഘവത്തോടു കൂടിയാണ് ഈ പ്രശ്നത്തെ കണ്ടത്. വളരെ ക്രൂരമായ റാഗിങ്ങിന് ഒരു പെൺകുട്ടി ആ കോളേജിനകത്ത് ബി എസ് സി നഴ്സിംഗ് ഒന്നാം വർഷ വിദ്യാർത്ഥിനിക്ക് സംഭവിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. മാനേജ്മെന്റ് സ്വാഭാവികമായും കോളേജിന് മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ പ്രശ്നത്തെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്ന് വേണം കരുതാൻ. ഇതുമായി ബന്ധപ്പെട്ട് കുട്ടി കേരളത്തിലേക്ക് ചികിത്സക്ക് വന്നതിന് ശേഷവും കൃത്യമായ ഒരു ഇടപെടൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നോ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്നത്. യെസ്, സിജുവിലേക്ക് എത്താം. ഏതായാലും ഈ റാഗിങ്ങിനിരയായ പെൺകുട്ടിയുടെ ചികിത്സ സഹായം സർക്കാർ നൽകുമെന്ന് മന്ത്രി എ കെ ബാലൻ അറിയിച്ചിരിക്കുന്നു. പരാതി കിട്ടിയാൽ കോളേജ് അധികൃതരുമായി ബന്ധപ്പെടും, ഒന്നിനെ കർണാടക സർക്കാരിനെ ഈ വിവരം അറിയിക്കുമെന്ന് തുടങ്ങിയ കാര്യങ്ങളും മിനിസ്റ്റർ എ കെ ബാലൻ പറഞ്ഞിട്ടുണ്ട്. കർണാടക നഴ്സിംഗ് കോളേജിലാണ് മലയാളി വിദ്യാർത്ഥിനി അതിക്രൂരമായ റാഗിങ്ങിന് ഇരയായത്. പെൺകുട്ടിയെ സീനിയർ വിദ്യാർത്ഥികൾ, മലയാളി വിദ്യാർത്ഥിനികൾ തന്നെയാണ്, അവർ ലോഷൻ, ക്ലീനിങ് ലോഷൻ കുടിപ്പിക്കുകയായിരുന്നു. അന്നനാളം പൂർണ്ണമായും വെന്ത് ഉരുകിയ അവസ്ഥയിലാണ് പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരുന്നത് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഈ വാർത്തയിലേക്ക് തന്നെ വളരെ വേഗം. കർണാടകയിൽ മലയാളിയായ ദളിത് വിദ്യാർത്ഥിനി ക്രൂരമായ റാഗിങ്ങിനിരയായി. കർണാടകയിലെ ഗുൽബർഗയിലുള്ള നഴ്സിംഗ് കോളേജിലാണ് സംഭവം. റാഗിങ്ങിനിരയായ എടപ്പാൾ സ്വദേശിനി ഗുരുതരമായ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേർന്നുണ്ട്. സിജു നേരത്തെ റിപ്പോർട്ട് ചെയ്ത പ്രകാരമാണ് എങ്കിൽ ഏറെ നാളുകളായി, അതായത് കഴിഞ്ഞ ഡിസംബറിൽ കുട്ടി അവിടെ ജോയിൻ ചെയ്യുന്നു, അതിനുശേഷം ഏറെ നാളുകളായി ഈ സീനിയർ വിദ്യാർത്ഥിനികളിൽ നിന്നും റാഗിങ് പല രീതിയിലും മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്ന രീതിയിൽ റാഗിങ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മെയ് 9 ഇങ്ങനെ ഒരു ദുരനുഭവം ആ കുട്ടിക്ക് ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, ഒരുപക്ഷെ കുട്ടി പരാതിപ്പെട്ടിട്ടുണ്ടായിരിക്കും, മറ്റ് എല്ലാവർക്കും അറിയുന്ന വിഷയവുമായിരിക്കും. പക്ഷേ കൃത്യമായ ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നും കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുകൂടി വേണ്ടേ മനസ്സിലാക്കാൻ സിജു? സ്വാമി, തീർച്ചയായും. ഈ വിദ്യാർത്ഥിനി പഠിക്കുന്ന ഗുൽബർഗയിലെ അൽഖമാർ നഴ്സിംഗ് കോളേജിൽ 2015 December 1 ഒന്നാം വർഷ ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിനിയായി ഈ കുട്ടി എത്തിയത്. ഈ കുട്ടിയുടെ ബന്ധുക്കൾ നമുക്ക് നൽകുന്ന വിവരമനുസരിച്ച് ഈ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായി അവിടെ എത്തിയ സമയം മുതൽ ഹോസ്റ്റലിലും അതോടൊപ്പം തന്നെ കോളേജിലും മൂന്നാം വർഷ വിദ്യാർത്ഥിനികളുടെ ഭാഗത്ത് നിന്ന് വളരെ മോശമായ രീതിയിലുള്ള പെരുമാറ്റവും അതോടൊപ്പം തന്നെ മാനസിക പീഡനവും ശാരീരിക പീഡനവും മേൽക്കേണ്ടി വന്നു എന്നാണ് ഈ വിദ്യാർത്ഥിനികൾ പറയുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കോളേജ് അധികൃതർക്ക് ആ പരാതി നൽകുകയും അതോടൊപ്പം മറ്റു കാര്യങ്ങൾ സ്വാഭാവികമായും ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ഇത്തരത്തിൽ നൽകിയ പരാതികളെ അവഗണിച്ചു എന്ന് വേണം കരുതാൻ. അതിനുശേഷം 5 ശേഷമാണ് ഇത്തരത്തിൽ വളരെ ക്രൂരമായ ഒരു പീഡനത്തിന് ഈ പെൺകുട്ടി ഇരയാകുന്നത്. ഒരുപക്ഷെ ഈ കുട്ടിയും അതോടൊപ്പം തന്നെ ഒരു കുട്ടിയുടെ കാര്യം എന്ന രീതിയിൽ മാത്രം ഇതിനെ കാണരുത്. കാരണം ഒന്നാം വർഷ വിദ്യാർത്ഥിനികൾ സ്വാഭാവികമായും ഇത്തരത്തിൽ എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ക്രൂരമായ റാഗിങ്ങിന് ഇരയാകുന്നു. അതിൽ പലരും ഒരുപക്ഷെ കൃത്യമായി പരാതികളുമായി മുന്നോട്ട് പോകുന്നില്ല. ചിലർ പരാതികളുമായി മുന്നോട്ട് പോകും. ആ രീതിയിൽ വലിയ ഒരു പ്രശ്നമായി തന്നെ ഇതിനെ കാണണം. ഇത്തരത്തിൽ നൽകുന്ന പരാതികൾ കോളേജ് അധികൃതർ സാധാരണ രീതിയിൽ അവഗണിച്ചു അല്ലെങ്കിൽ ലാഘവത്തോടുകൂടി കണ്ടു എന്ന് വേണം കരുതാൻ. അതിന്റെ ഒരു തുടർച്ചയായാണ് ഇത്തരത്തിലൊരു ഒരു വിദ്യാർത്ഥിനിക്ക് വലിയ പ്രതീക്ഷകളുമായി കോളേജിൽ പഠനത്തിനെത്തിയ ഒരു വിദ്യാർത്ഥിനിക്ക് ഇത്തരത്തിൽ ഒരു ക്രൂരമായ ഒരു പീഡനം നേരിടേണ്ടി വന്നത്. ഒരുപക്ഷെ കോളേജ് അധികൃതർ സ്വീകരിച്ച ആ ലാഘവ മനോഭാവം തന്നെയായിരിക്കും വിദ്യാർത്ഥിനി ഇത്തരത്തിൽ ഗുരുതരമായ പരിക്കേറ്റ് ഇവിടെ ചികിത്സയിൽ കഴിയേണ്ടി വന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. സൗമ്യ, സിജു കറുത്തവളെന്ന് വിളിച്ച് നിരന്തരം അപമാനിക്കുമായിരുന്നു. ഒരുപക്ഷെ ആദ്യം മുതൽക്കേ തന്നെ ഈ ഒരു അവഗണന അല്ലെങ്കിൽ ഈ ഒരു സങ്കുചിത മനോഭാവം തന്നെ ആയിരുന്നു ആ പെൺകുട്ടിയുടെ നേർക്ക് തന്നെ ആവർത്തിച്ച് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഏൽപ്പിക്കാനുള്ള ഒരു സാഹചര്യം എന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള വേറാരും സപ്പോർട്ട് ചെയ്യാനില്ല. ഇങ്ങനെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് വരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ. ഒരുപക്ഷെ തുടർച്ചയായി ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ ആക്രമിക്കുന്ന ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങിയെന്നുകൂടി വേണ്ടേ മനസ്സിലാക്കാൻ?
സൗമ്യ, വിദ്യാർത്ഥിനികൾ നൽകുന്ന വിവരമനുസരിച്ച് ശാരീരികമായ പീഡനത്തോടൊപ്പം തന്നെ മാനസികമായി വലിയ രീതിയിലുള്ള പീഡനം ഏൽക്കേണ്ടി വന്നു എന്ന രീതിയിൽ വേണം കാണാൻ. കാരണം വർണ്ണ വിവേചനം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ഇതിനെ ബന്ധപ്പെട്ട് കാണണം വളരെ വളരെ ഗുരുതരമാണ്. ശ്രീയൻ ഷംസീർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീയൻ ഷംസീർ, ഇതൊരു പുതിയ സംഭവമല്ല, നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ കർണാടകത്തിലായാലും തമിഴ്നാട്ടിലായാലും ഒക്കെ പ്രത്യേകിച്ച് നഴ്സിംഗ് കോളേജുകളൊക്കെ കേന്ദ്രീകരിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് കേട്ടാൽ തന്നെ ഞെട്ടുന്ന തരത്തിലാണ് റാഗിംഗ് പീഡനങ്ങൾ പോകുന്നത്. ആ കുട്ടിയെ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ലോഷൻ കുടിപ്പിച്ചു, അന്നനാളം പൂർണ്ണമായും വെന്തുരുകിയിരുന്നു, എന്നിട്ടും കൃത്യമായ ചികിത്സ നൽകാതെ കുട്ടിയെ കേരളത്തിലേക്ക് അയക്കുകയാണ് കോളേജ് അധികൃതർ ചെയ്തത്. ഷംസീർ, ഇവിടെ ഇന്ന് രാവിലെയാണ് ഈ വാർത്ത ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്, കുറച്ച് സമയങ്ങൾക്ക് മുമ്പാണ്. ഉടൻ തന്നെ ഞങ്ങൾ ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി നിഖിൽ ഇപ്പോൾ സംഭവ സ്ഥലം മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ഡിവൈഎഫ്ഐ വളരെ സജീവമായി ഇടപെടും. ഇതിപ്പോ അന്യ സംസ്ഥാനത്ത് വെച്ച് നമ്മുടെ മലയാളി കുട്ടികൾ ട്രാക്ക് ചെയ്യപ്പെടുന്ന സംഭവം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടു വർഷം മുമ്പാണ് ഇതുപോലെ കണ്ണൂർ ജില്ലയിൽ ഒരു കുട്ടി കൊല്ലപ്പെട്ടത് ഈ റാഗിംഗ് പീഡനത്തിന്റെ ഭാഗമായി. അപ്പൊ ഇതിങ്ങനെ ഏറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും വേണ്ട വിധത്തിൽ ഇത്തരത്തിൽ ആളുകൾ ശിക്ഷിക്കപ്പെടുന്നില്ല, ശിക്ഷിക്കപ്പെടാത്ത സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ശിക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഈ പ്രവണത കുറയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ റാഗിംഗിന് നേതൃത്വം കൊടുക്കുന്നവർ ആരും തന്നെ മറ്റ് സംസ്ഥാനക്കാരല്ല, എല്ലാം മലയാളി കുട്ടികൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ കർശനമായ രീതിയിൽ തന്നെ നടപടി സ്വീകരിക്കപ്പെട്ടാൽ ഒരുപക്ഷെ ഇത് നേരത്തെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുന്നതായിരുന്നു. കണ്ണൂരിൽ ഒരു കുട്ടി കൊല്ലപ്പെട്ടപ്പോൾ അന്ന് ഉയർന്നു പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇത് ഈ സംഭവം ഉണ്ടാകുമായിരുന്നില്ല. അന്ന് ആ പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു അന്നത്തെ പോലീസും സർക്കാരും സ്വീകരിച്ചു. ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഞങ്ങളിപ്പം മുഖ്യമന്ത്രിക്ക് ആവശ്യമായ മുഖ്യമന്ത്രി വിവരങ്ങൾ ധരിപ്പിക്കും, ഡിവൈഎഫ്ഐ സംഘം പോയി കാണും. ഡിവൈഎഫ്ഐയുടെ ഒരു സംഘം ഇതേ പോയി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പെൺകുട്ടിയെ കാണാനൊരു സംഘം അങ്ങോട്ട് ഞങ്ങൾ അയച്ചിട്ടുണ്ട്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി നിഖിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അതിനുശേഷം അതിനകത്ത് വളരെ സജീവമായി ഡിവൈഎഫ്ഐ ഇടപെടും. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ഞങ്ങൾ ആവശ്യപ്പെടും. ഭാവിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ ജാഗ്രത സർക്കാർ കാണിക്കണം എന്ന് ഞങ്ങൾ. തീർച്ചയായും ഒരുപക്ഷെ ശ്രീ ഷംസീർ, അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇതൊക്കെ ഉപകാരപ്പെടുമായിരിക്കും. പക്ഷേ നമുക്കറിയാം ഇങ്ങനെയുള്ള കോളേജുകൾ എടുക്കുന്ന നിലപാടുകൾ കൂടി അതുകൂടി ഒരു പക്ഷേ കൂടുതൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഇതിപ്പോൾ മെയ് 9-നാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. കഴിഞ്ഞ ഡിസംബറിൽ ആ കുട്ടി ജോയിൻ ചെയ്തപ്പോൾ മുതൽക്കേ തന്നെ മാനസികമായ പീഡനം അടക്കമുള്ള കാര്യങ്ങൾ, ദളിത് പെൺകുട്ടിയാണ് കറുത്തവൾ എന്ന രീതിയിൽ പരസ്യമായി വിളിച്ച് ആക്ഷേപിക്കുന്ന രീതിയിലേക്കൊക്കെയുള്ള മാനസികമായ പീഡനങ്ങൾ, ശാരീരികമായ പീഡനങ്ങൾ തുടർക്കഥയായിരുന്നു. പക്ഷേ ഇതൊന്നും പുറംലോകം അറിയുന്നില്ല. മാനേജ്മെന്റിന്റെ ഗുരുതരമായ അനാസ്ഥയാണ്, ഗുരുതരമായ അനാസ്ഥയാണ് പലപ്പോഴും മാനേജ്മെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മാനേജ്മെന്റുകൾ ജാഗ്രതയോടുകൂടി ഇടപെടണമെന്ന് ഞങ്ങൾ പറയുന്നത്. ഇപ്പൊ കേരളത്തിനകത്ത് ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ ഞങ്ങൾ സജീവമായി ഇടപെടാറുണ്ട്. ഇപ്പൊ അന്യ സംസ്ഥാനത്ത് കേരളത്തിന് പുറത്താണ് ഇതിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് കർണാടക കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അപ്പൊ ഇതിനകത്ത് ശക്തമായി ഇടപെടാൻ ഇപ്പൊ ഏതായാലും പുതിയൊരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്നു. സഖാവ് പിണറായിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹത്തോട് ഞങ്ങൾ അഭ്യർത്ഥി ഞങ്ങൾ നിവേദനത്തോട് ആവശ്യപ്പെടാൻ പോകുന്നത് കർണാടക സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഇത്തരം മാനേജ്മെന്റുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ്. കാരണം ഇത് ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഇതിവിടെ ഒരു പെൺകുട്ടി, ഒരു പിന്നോക്ക ജാതിയിൽ പറഞ്ഞ എസ് ടി വിവാഹത്തിൽപ്പെട്ട പെൺകുട്ടിക്കാണ് ഈ രീതിയിൽ അക്രമം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ കർശന നടപടി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവണം. ഞാൻ മനസ്സിലാക്കുന്നതിന് നേതൃത്വം കൊടുത്തവരെല്ലാം മലയാളി കുട്ടികളാണ് എന്നതാണ്. അപ്പൊ മലയാളി കുട്ടികൾക്കകത്ത് ഉൾപ്പെടെ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ കഴിയണം എന്നാണ് ഞങ്ങൾ. ഒരുപക്ഷെ നിയമത്തിന്റെ കൂടെ വലിയൊരു സപ്പോർട്ട് വേണം ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ. ആ വിധത്തിൽ ദേശീയ തലത്തിൽ ഉടനീളം തന്നെ അതിന്റെ ഒരു പൊളിച്ചെഴുത്ത് അല്ലെങ്കിൽ ആ വിധത്തിലുള്ള കാര്യങ്ങൾ, അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് കൂടി ഉണ്ടാകുമോ? ദേശീയ അടിസ്ഥാനത്തിൽ SFI-യും DYFI-യും ഈ വിഷയം ഏറ്റെടുക്കും. ദേശീയ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ നിലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ഇത്തരം പ്രവണതകൾ അവസാനിക്കേണ്ടതാണ്. ഇത് കർണാടക കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ DYFI-യുടെ കർണാടക സ്റ്റേറ്റ് കമ്മിറ്റി, SFI-യുടെ സ്റ്റേറ്റ് കർണാടക സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഞങ്ങൾ ബന്ധപ്പെടും. ഇതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളത് കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമായ നടപടി ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. യെസ്, വളരെ നന്ദി ശ്രീയൻ ഷംസീർ സത്യ നമ്മോട് സംസാരിച്ചതിന്. കർണാടകയിൽ അതിക്രൂരമായ റാഗിങ്ങിനിരയായ പെൺകുട്ടി ഇപ്പോൾ ഗുരുതരമായ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. മന്ത്രി AK ബാലൻ പെൺകുട്ടിയുടെ ചികിത്സാ സഹായം അടക്കം സർക്കാർ നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട്. അടിയന്തരമായ നടപടികൾ എടുക്കാൻ കർണാടക സർക്കാരിനെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.